ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ എത്തിയിരുന്നെങ്കിൽ പലസ്തീനിൽ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലസ്തീനിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു വിഭാഗത്തിന് നേരെ മാത്രമല്ലെന്നും ശിവഗിരി മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ ശ്ലോകങ്ങൾ കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ആവശ്യപ്പെട്ടു തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പലസ്തീൻ പരാമർശം പലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ചിത്രം മാത്രമാണ് പലർക്കും ഓർമ്മ വരിക എന്നാൽ അവിടെ ക്രൈസ്തവരും കൊല്ലപ്പെടുന്നുണ്ട് ഗുരുദർശനം എത്തിയിരുന്നെങ്കിൽ പലസ്തീനിൽ യുദ്ധമുണ്ടാകുമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേൾക്കുന്ന നിമിഷം വിശ്വാസികളുടെ ചിത്രം മാത്രമാണ് പലരുടെയും മനസ്സിൽ തെളിയുക എന്നാൽ ആ പാലസ്തീനിൽ ഗാസയിൽ ഗുരു സന്ദേശത്തിന്റെ തെളിച്ചം ആ മണ്ണിൽ ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ഒഴുകുമായിരുന്നില്ല മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്തിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്യുദാനന്ദ സ്വാമി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സവർണ വരേണ്യ കുത്തക തകർക്കണമെന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ശബരിമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും വൈക്കവും തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വർക്കല ശിവഗിരിയിലെ തീർത്ഥാടന മഹാമഹം ജനുവരി അഞ്ചിനാണ് സമാപിക്കുക ഓരോ ദിവസവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ശിവഗിരിയിലേക്ക് എത്തുന്നത്